കേരള മെഡിക്കൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ പ്രഥമ സമ്മേളനം കാഞ്ഞങ്ങാട് നടന്നു. ഒറിക്സ് വില്ലേജ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇമാനുവൽ സിൽക്സ് കാഞ്ഞങ്ങാട് കണ്ണൂർ ആൻഡ് തൃശൂർ. മരുന്നുകൾ, ലാബ് കെമിക്കലുകൾ, സർജിക്കൽ എക്യുപ്മെന്റുകൾ, രോഗനിർണയത്തിന് ഉപയോഗിക്കുന്ന മറ്റുപകരണങ്ങൾ തുടങ്ങിയവർക്കെല്ലാം വ്യത്യസ്ത നികുതിയാണ് ഈടാക്കി വരുന്നത്. മരുന്നുകൾക്ക് 5%, 12%, 18% എന്നീ നിരക്കിൽ നികുതി ഈടാക്കുന്നുണ്ട്. ഈ നികുതിഭാരം എല്ലാം തന്നെ പരോക്ഷമായി രോഗികളിൽ നിന്നാണ് ഈടാക്കുന്നത്. മേൽപ്പറഞ്ഞ മരുന്നുകളുടെ നികുതി കുറഞ്ഞ സ്ലാബിൽ ഉൾപ്പെടുത്തി ജനങ്ങളുടെ, വിശിഷ്യ രോഗികളുടെ ചികിത്സാഭാരം ലഘൂകരിക്കാൻ വേണ്ട രീതിയിൽ ക്രമീകരിക്കണമെന്ന് കേരള മെഡിക്കൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ പ്രഥമ സമ്മേളനം ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട് ഒറിക്സ് വില്ലേജ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ഉദ്ഘാടനം ചെയ്തു. എല്ലാ കാലഘട്ടത്തിലും നമുക്ക് അനുഭവമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ശ്രീനാരായണപുരയിലെ ആളുകൾ പഠിച്ചിട്ടുള്ളത് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും സംഘടന കൊണ്ട് ശക്തരാകാനും. ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ കെ എ മുഹമ്മദ് റമീസ് അധ്യക്ഷത വഹിച്ചു. ജി എസ് ടി ഇന്റലിജൻസ് പി വി രത്നാകരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സംസ്ഥാന സെക്രട്ടറി പി അനിൽകുമാർ സംഘടനാ വിശദീകരണം നടത്തി. എം കുഞ്ഞികൃഷ്ണൻ, പി കനകരാജൻ, കെ സന്തോഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സംഘാടക സമിതി കൺവീനർ ദീപക് ജയറാം സ്വാഗതവും എം കുഞ്ഞികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. അസോസിയേഷന്റെ പുതിയ ഭാരവാഹികളായി കെ എ മുഹമ്മദ് റിയാസിനെ പ്രസിഡന്റായും, ദീപക് ജയറാമിനെ സെക്രട്ടറിയായും, കുഞ്ഞികൃഷ്ണനെ ട്രഷററായും സമ്മേളനം തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.